بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم: أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. صدق الله العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈമാനോടും ഇഹ്സാനോടും തഖ്വയോടും കൂടി ആയിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതം മതം മതേതരം എന്ന നിലയിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ലോകത്തും നമ്മുടെ രാജ്യത്തും മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. മതവിശ്വാസമില്ലാത്ത ആളുകൾ ന്യൂനാൽ ന്യൂനപക്ഷമാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഇന്ത്യ മതേതര രാജ്യമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മതനിരാസം ആദർശമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് എന്നല്ല. സെക്യുലറിസത്തെ മതനിരാസം എന്നുള്ള നിലയിലാണ് പല രാജ്യങ്ങളും പല പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസ മതേതരത്വമല്ല, മതനിരപേക്ഷത എന്നതാണ്. അഥവാ നമ്മുടെ രാജ്യത്തിന് പ്രത്യേകമായ ഒരു മതം ഉണ്ടാവുകയില്ല. എന്നാൽ രാജ്യനിവാസികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും മതം കൈയൊഴിയുവാനും അതിലെല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു മതം പ്രത്യേക പരിഗണന നൽകപ്പെടുകയില്ല എന്നാണ്. എങ്ങനെയാണ് മതനിരാസ മതേതരത്വം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അത് യൂറോപ്പിൽ നടന്നിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളുമായി അതിനെ പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. എല്ലാ കാലത്തും രണ്ട് തരം മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതം എന്ന മലയാള പദത്തിന്റെ അർത്ഥവും പരിമിതിയുമൊക്കെ വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പദം എന്നുള്ള നിലയിൽ മതം എന്നതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. രണ്ടു തരം മതങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിലൊന്ന് പുരോഹിത മതമാണ്, മറ്റൊന്ന് പ്രവാചക മതമാണ്. പുരോഹിത മതം എന്ന് പറയുമ്പോൾ നമുക്ക്
അതിന്റെ ഒരു പ്രതീകമായി ആസറിനെ കാണാം. നംറൂദിന്റെ വലങ്കയായിരുന്ന വിഗ്രഹ നിർമ്മാതാവും അതിന്റെ പ്രചാരകനും ഒക്കെ ആയിട്ടുള്ള പുരോഹിതനായിരുന്ന ആസർ, മറുവശത്തുള്ളത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, പ്രവാചക മതത്തിന്റെ വക്താവ്. മക്കയിലേക്ക് വന്നാൽ അബൂജഹലും അബൂലഹബും ഒക്കെ ഈ പുരോഹിത മതത്തിന്റെ ആളുകളായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുവശത്തായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി ആ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു മതമില്ലാത്തത് കൊണ്ട് ഒരു പുതിയ മതം സ്ഥാപിക്കുകയായിരുന്നില്ല. അവിടെ ഒരു മതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം രീതിയിലുള്ള മതമുണ്ടായിരുന്നു. ആ മതം പുരോഹിത മതമായിരുന്നു. പുരോഹിത മതത്തിന്റെ പ്രത്യേകത, നാട്ടിലെ പ്രമാണിമാർക്ക് മേലാളന്മാർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ട ആളുകളും ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകളും അധസ്ഥിതരുമൊക്കെ ആയവരുടെ അവകാശങ്ങളെ കവർന്നെടുത്ത് അതുമൂലം തടിച്ചു കൊഴുത്ത് അതുമൂലം ജീവിക്കുന്ന ആളുകൾക്കെല്ലാം പിന്തുണയും നൽകി അങ്ങനെ ഉള്ള ഒരു മതമായിരിക്കും പുരോഹിത മതം. അതിന് വിഗ്രഹത്തെ ആവശ്യമുള്ളപ്പോൾ അതിനെ പ്രതിഷ്ഠിക്കും, വിഗ്രഹവുമായി ബന്ധപ്പെടുത്തി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവിഷ്കരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയാണ് പുരോഹിത മതത്തിന്റെ രീതി. അതിനോട് കലഹിച്ചുകൊണ്ടാണ് പ്രവാചക മതം ഉണ്ടാകുന്നത്, തുച്ഛനീചത്വങ്ങൾക്കെതിരെ, ജാതീയതക്കെതിരെ, അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ, മനുഷ്യരെ അടിമകളാക്കുന്നതിനെതിരെ ഉള്ള പോരാട്ടമായിക്കൊണ്ടാണ് പ്രവാചക മതം ഉദയം കൊള്ളുക. അതുകൊണ്ടാണ് പുരോഹിതന്മാർ പ്രവാചകന്മാർക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നത്, നിന്നെ വീട്ടിൽ നിന്ന് നാട്ടി ഓടിക്കുമെന്ന് ആസർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീക്കുഴിയിലേക്ക് നംറൂദ് എറിയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അബൂജഹൽ ഒരു തര കോംപ്രമൈസും ഇല്ലാത്ത വിധം വാളെടുക്കുന്നത്, ആയുധം എടുക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്, നശിച്ചു പോകട്ടെ മുഹമ്മദെ എന്ന് അബൂലഹബ് പറയുന്നത്, അബൂലഹബിന് മതമില്ലാത്തത് കൊണ്ടല്ല, അബൂജഹലിന് മതമില്ലാത്തത് കൊണ്ടല്ല, അവരൊക്കെയും അനുഷ്ഠിച്ചിരുന്ന ഒരു മതം കഅബയുടെ അടുത്തുനിന്ന് അതിന്റെ ചുവരിൽ തൊട്ട് അവിടെ തൂക്കിയ വിരിയിൽ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടൊക്കെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ ശപഥം ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രതിനിധീകരിച്ചിരുന്നത് പുരോഹിത മതത്തെയായിരുന്നു. അത് ചിലപ്പോൾ പല പേരിലും അറിയപ്പെടും. അങ്ങനെ ഈ പുരോഹിത മതത്തിന് ആധിപത്യമുണ്ടായിരുന്ന, മേൽക്കൈയുണ്ടായിരുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവ ചർച്ചിന്റെ ആശീർവാദത്തോടുകൂടി, അല്ലെങ്കിൽ അവരുടെ തന്നെ കർത്തൃത്വത്തിൽ മനുഷ്യരെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മതാധിപത്യകാലം യാതൊരു തരത്തിലുള്ള ഗവേഷണത്തെ, പഠനങ്ങളെ, പുരോഗമനത്തെ ഒന്നും അംഗീകരിക്കാത്ത, എല്ലാ അറിവ് തേടലുകളെയും നിഷേധിക്കുന്ന ഒരു കറുത്ത ഇരുണ്ട കാലം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. സ്വാഭാവികമായി അതിനെതിരുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനെതിരുള്ള പ്രതികരണങ്ങൾ, പൗരോഹിത്യത്തിനെതിരുള്ള പ്രതികരണങ്ങൾ പക്ഷേ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരികയും അത് മതത്തിന് തന്നെ എതിരായിത്തീരുകയുമാണ് ചെയ്തത്. ആദർ നേതൃത്വം നൽകുന്ന പൗരോഹിത്യ മതത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം നേരിട്ടത് പൗരോഹിത്യത്തിനെതിരായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ്, മതത്തെ നിഷേധിച്ചുകൊണ്ടല്ല, പൗരോഹിത്യ മതത്തെ നിഷേധിച്ചുകൊണ്ടാണ്. അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ഒക്കെ പൗരോഹിത്യ മതത്തെ ലാ റുഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരിട്ടത് മനുഷ്യവിരുദ്ധമായ പൗരോഹിത്യ മതത്തിനെതിരെ യഥാർത്ഥ മതം ദീൻ അവതരിപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ യൂറോപ്പിൽ അങ്ങനെ
യഥാർത്ഥ ദീനിലേക്ക് എത്താതെയും പൗരോഹിത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുഴുകുകയും ചെയ്തപ്പോൾ പൗരോഹിത്യത്തിനെതിരിൽ ഉണ്ടാകേണ്ടുന്ന പ്രക്ഷോഭം മതത്തിനെതിരെയുള്ള പ്രക്ഷോഭമായി തീരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മതം എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടേണ്ടുന്ന ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. അതിനെയാണ് നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. മതത്തിനെതിരായിക്കൊണ്ട് പുതിയ ലോകം മതത്തിനെതിരാണ്, മതം ഉപേക്ഷിക്കുകയാണ് പരിഹാരം, ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗമെന്ന് ചോദിച്ചാൽ മതമൊഴിവാക്കുകയാണ് മാർഗം എന്നാണ് അവർ പറഞ്ഞത്. അതിന് മേൽക്കൈയുണ്ടായി. എന്നിട്ട് ഈ പറഞ്ഞ പൗരോഹിത്യത്തിൽ നിന്ന് വലിയൊരളവ് അവർക്ക് വിമോചനം സിദ്ധിച്ചു. അവർ കോളനികളാക്കി വെച്ചിരുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ആശയങ്ങളെ വലിയ തോതിൽ പ്രചരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന മതേതരത്വം, ഈ പറയുന്ന സെക്കുലറിസം, അതായത് മതനിരാസ സെക്കുലറിസം എന്നതിന് വലിയ പ്രചാരം കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മുടേതുപോലെയുള്ള രാജ്യം ദീർഘദീർഘകാലമായിട്ട് മതങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും അങ്ങനെ വിശ്വാസ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ആളുകൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. മതമില്ലാത്തവരും അക്കൂട്ടത്തിൽ വളരെ കുറച്ചാണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ ഭരണഘടനയും ഭരണ സംവിധാനവും ഒക്കെ ആയിട്ട് വന്നപ്പോൾ മതേതരത്വം എന്നത് സ്വീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മതങ്ങളോടും തുല്യ അകലം, എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന, എല്ലാ മതങ്ങളോടും തുല്യ അടുപ്പം, എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അവസരം എന്ന സ്വഭാവത്തിലുള്ള ഒരു മതനിരപേക്ഷത എന്ന രീതിയിലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് ആശയമായി ആദർശമായി സ്വീകരിച്ചെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉള്ള പടിഞ്ഞാറിന്റെ പാശ്ചാത്യന്റെ സ്വാധീനം ഈ മതനിരാസത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയിരുന്നില്ല. അപ്പോൾ മതനിരാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ അവർ മുഴുകുകയാണുണ്ടായത്. വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പുതിയ പുതിയ ജീവിത ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഇറക്കിക്കൊണ്ട് മനുഷ്യരുടെ പൊതുബോധത്തെ മതവിരുദ്ധമാക്കി തീർക്കുവാനുള്ള പരിശ്രമം വളരെ ശക്തമായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരുന്നു. അപ്പൊ മതവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ മതത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പ്രതികരണം ഉണ്ടാകും, ഞങ്ങൾ അതിന് തയ്യാറല്ല, ഞങ്ങൾ ഒഴിവാക്കുകയില്ല. ആ പ്രതികരണം ഇല്ലാതിരിക്കാൻ എന്തു ചെയ്തു? മതത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നതിന് പകരം മതം ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിലെ ഇടപാടാണ് എന്ന് പറഞ്ഞു. നമ്മുടെ പൊതുജീവിതത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക് മതത്തിന് പ്രവേശനമില്ലാതിരിക്കലാണ് ജീവിതത്തിന്റെ സൗന്ദര്യത്തിന് നല്ലത് എന്ന് പറഞ്ഞു. മതം പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അപകടമാണ് എന്ന് ആവർത്തിച്ച് പലതിലൂടെയും അവർ പ്രചാരണം നടത്തി. ആ പ്രചാരണത്തിന് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് പിന്നീട് സമൂഹത്തിൽ ലഭിച്ചത്. കാരണം ഓരോ മതത്തിലെയും പുരോഹിതന്മാരെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ ഈ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോയത്. ഓരോ കാലത്തും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തോട് പൗരോഹിത്യത്തിന്റെ വലിയ ബന്ധമായിരിക്കും. നമ്രൂദിനോട് ആദറിന് ബന്ധമുണ്ടായിരുന്നതുപോലെ ആവണപ്പലകയിൽ എല്ലാ ആസ്വാദനങ്ങളോടും കൂടി ഇരിക്കാൻ പൗരോഹിത്യത്തിന്റെ ഭരണകൂടം അവസരം നൽകി. അതുകൊണ്ട് അവർക്കാവശ്യമായ രീതിയിലുള്ള മതവിധികൾ പുറപ്പെടുവിച്ചു കൊടുക്കുക എന്നത് എക്കാലത്തും പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മതമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സ്വകാര്യ ഇടപാടുകളാണ്. ഓരോരുത്തരുടെയും മനസ്സിലല്ലേ മതം ഉണ്ടാകേണ്ടത്? പൊതുജീവിതത്തിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ.
എന്ന ഒരു രീതി വമ്പിച്ച ആകർഷകമായ ഒരു കാര്യമായി ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്കിടയിൽ ഒരു സൗഹൃദ സംഭാഷണം നടക്കുകയാണെങ്കിൽ നമ്മൾ പറയും മതചിന്തകൾ വെടിഞ്ഞ് നമുക്കൊന്നാവണം. എന്ത് രസമായിരിക്കും! അപ്പൊ എല്ലാവരും പറയും ശരിയാണ്, മതചിന്തകൾ വെടിഞ്ഞ് നമുക്കൊന്നാകണം. മതചിന്തകൾ വെടിഞ്ഞാൽ മനുഷ്യൻ ഒന്നാവാൻ കഴിയും. മനുഷ്യനെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള മൂല്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന മൂല്യം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മതനിരാസത്തിൽ നിന്നാണോ? മതനിരാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് മൂല്യങ്ങളെ മൈനസ് ചെയ്യുക എന്നതാണ്. പിന്നെ ലാഭകേന്ദ്രീകൃതമായ ഒരു ജീവിത രീതിയെ സ്വീകരിക്കുക എന്നതാണ്. പിന്നെ ആർക്കാണോ അതിജീവന ശേഷിയുള്ളത് അവർ മാത്രം നിലനിൽക്കുക എന്നതാണ്. അവിടേക്കാണ് പിന്നെ പോവുക. അവിടെ എവിടെയാണ് മനുഷ്യൻ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക? പക്ഷെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ലൊരു കാര്യമാണ് ഈ പറയുന്നത് എന്ന് തോന്നും. അപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരം സിദ്ധിച്ച ഒരു കാര്യം, ഒരു മുസ്ലിം പള്ളിയിൽ, മസ്ജിദിൽ ഉള്ള സൗകര്യങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുന്നു. റോഡരികിലുള്ള വിശാലമായ ഒരു പള്ളി, ആവശ്യത്തിന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ, വിശ്രമമുറികളൊക്കെ ഉള്ള ഒരു സംവിധാനം, അതിലെ തീർത്ഥാടനത്തിന് പോകുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തിരിക്കുന്നു. അപ്പൊ വാഹനം അവിടെ നിർത്തും, ബാത്റൂമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ ഉപയോഗിക്കും. അവർക്ക് ചിലപ്പോൾ ഇവിടുന്ന് പള്ളി കമ്മിറ്റിയുടെ വക ഭക്ഷണം കൊടുക്കും, അവർ വിശ്രമിക്കും, അങ്ങനെ പോകും. നല്ലൊരു കാര്യം. പള്ളി എന്ന് പറയുന്നത് ജനസേവന കേന്ദ്രമാകണം, ആർക്കും ആശ്രയിക്കാൻ കഴിയുന്നതാവണം. മസാബത്തൻ ലിന്നാസിവ അന്ന, ആളുകളുടെ അഭയകേന്ദ്രവും നിർഭയസ്ഥാനവുമാകണം. അതൊക്കെ പള്ളിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്, നല്ലതാണ്. പക്ഷേ അത് ചെയ്യുന്ന അവർ തന്നെ പറയുന്നു, ഞങ്ങൾ മതമൊന്നും നോക്കാറില്ല. മതം ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യരാണല്ലോ, മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണല്ലോ മതവികാരത്തെക്കാൾ വലുതും എന്നാണ് അവരെന്നെ പറയുന്നത്. അപ്പോൾ മതചിന്തകളെല്ലാം ഉള്ളിലുണ്ടായിരിക്കെ തന്നെ ഇവർ മനുഷ്യരോട് സൗഹാർദ്ദം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, അതിലടങ്ങിയിരിക്കുന്ന ഒരു വലിയ അപകടം, ഒരു മനുഷ്യനെ അവന്റെ മതം നോക്കാതെ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമെങ്കിൽ മതത്തെ മാറ്റി നിർത്തണം, എന്നാലേ അത് സാധ്യമാകൂ എന്ന് പറയുമ്പോൾ മതം എന്താണ്? യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച്, പ്രവാചക അധ്യാപനമനുസരിച്ച് മനുഷ്യരുടെ ആശയങ്ങളോ ആദർശങ്ങളോ പരിഗണിക്കാതെ, അതൊന്നും തടസ്സമാവാതെ സേവനം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അത് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മതവിശ്വാസമനുസരിച്ച് ഞങ്ങൾ ഈ സേവനം ചെയ്യുന്നു എന്ന് പറയാനുള്ള അഭിമാനബോധം നഷ്ടപ്പെട്ട് മതമെന്ന് പറയുന്നത് അപകടകരമാണെന്ന പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് വിശ്വാസികളും മാറുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ മതം ഈ സീക്കൽക്ക് വർഗീയത എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം എന്ന് പറയുന്നത് വർഗീയതയാണ്. നിങ്ങൾക്ക് യാതൊരു നിർവാഹവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മതമാകാം. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, പള്ളിയുടെ അകത്ത്, പൂജാമുറിയിൽ, അമ്പലങ്ങളിൽ ആവാം, പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മനുഷ്യനാകണം, മനുഷ്യനാകണം എന്നാണ്. അപ്പൊ മനുഷ്യനാകണമെങ്കിൽ മതം ഉപേക്ഷിക്കണം എന്ന പാഠമാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ മൂല്യങ്ങൾ എന്താണ്? സത്യം പറയുക, അതൊരു മതമൂല്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമുക്കറിയാം, കള്ളം പറയുക എന്നത് കപടന്റെ ലക്ഷണമാണ്. അപ്പോൾ സത്യം പറയുക എന്നതാണ് മതമൂല്യം. ഒരു മനുഷ്യൻ അവന്റെ നമസ്കാരപ്പായയിലിരുന്ന് സത്യം പറയുക എന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അയാൾ നിസ്കരിക്കുമ്പോൾ സത്യം പറയുക എന്നുള്ളതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതിനപ്പുറം എന്തെങ്കിലും കഴിയുമോ നിസ്കരിക്കുമ്പോൾ? സത്യമല്ലേ പറയാൻ പറ്റൂ.
അയാളുടെ സത്യം പറച്ചിൽ പ്രസക്തമാകുന്നത് ഈ കവാടത്തിന് പുറത്തേക്ക് കടന്നിട്ട് റോട്ടിൽ കാണുന്ന ആളോട്, ബസ്സിൽ കാണുന്ന ആളോട്, സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന ആളോട് സത്യം പറയുമ്പോഴാണല്ലോ ആ സത്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ ഓരോന്നും നിങ്ങളൊരു വെള്ളക്കടലാസിൽ എഴുതി നോക്കൂ. അതെല്ലാം പ്രസക്തമാകുന്നത് എവിടെയാണ്? സാമൂഹ്യ ജീവിതത്തിലാണ്. വാക്കു പാലിക്കുക, വിശ്വസ്തരാവുക, സൂക്ഷിപ്പ് സ്വത്തിനോട് വിശ്വസ്തത കാണിക്കുക, അല്ലേ? ഓരോന്നും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സാമ്പത്തിക ഇടപാടുകൾ ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് തന്നെ കടമിടപാടുമായി ബന്ധപ്പെട്ടതാണ്. കടമിടപാട് എങ്ങനെയാണ് നമസ്കാരപ്പായാലും ഒരു കാര്യമാവുന്നത്? അപ്പോൾ മനുഷ്യന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ മതമൂല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ മൂല്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, ദേശം പരിഗണിക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യൻ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള സിദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഒളിച്ചു കടത്തുന്നത് യഥാർത്ഥത്തിൽ മതനിരാശത്തിന് വേണ്ടിയുള്ള മണ്ണൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മതം മോശമാണ് എന്നൊരു പൊതുബോധം, മതമെന്ന് പറയുന്നത് വർഗീയതയാണ് എന്ന ഒരു പൊതു, നിങ്ങൾ നോക്കൂ, മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഭീകരതയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ആക്രമണം നടന്നു വിചാരിക്കുക, ആ ആക്രമണം മതത്തിന്റെ പേരിലാണെങ്കിൽ രാജ്യദ്രോഹമാണ്, ഭീകരതയാണ്, പിന്നെ വാർത്താ ചാനലുകൾക്ക് വിശ്രമമില്ല, സാംസ്കാരിക നായകന്മാർ വമ്പിച്ച രീതിയിൽ പ്രതികരിക്കുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞത് അല്ല അതൊരു രാഷ്ട്രീയ കൊലപാതകമാ, ശരി രാഷ്ട്രീയമാണല്ലേ. അപ്പൊ അത് സ്വാഭാവികമായ ഒരു സംഗതിയായി. മതത്തിന്റെ പേരിൽ എന്തു നടന്നാലും അത് മഹാഭീകരമാവുകയും ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അനുകൂലിക്കാനോ ന്യായീകരിക്കാനോ മതം പിന്നെ അനുവദിക്കുന്നില്ല. എല്ലാ ആക്രമണങ്ങളെയും എല്ലാ കൊലയെയും പാതകമായിട്ട് തന്നെയാണ് ഇസ്ലാം കാണുന്നത്. അങ്ങനെയാണ് ദീൻ കാണുന്നത്. മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സിന ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ, അന്യായമായത് എന്ന് പറഞ്ഞാൽ ഭരണകൂടം നടത്തുന്ന, യുദ്ധത്തിലൂടെയോ കോടതികൾ വിധിക്കുന്ന വധശിക്ഷയിലൂടെയോ അല്ലാത്ത കൊലയെയാണ് അന്യായമായ കൊല എന്ന് പറയുക. നിയമം കയ്യിലെടുത്ത് ഓരോരുത്തരും ഓരോരുത്തരും ചെയ്യുന്നതിന്, അങ്ങനെ ആരെയെങ്കിലും വധിക്കപ്പെട്ടാൽ ലോകത്തെ സകല മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. അത് ഭീകര പ്രവൃത്തി തന്നെയാണ്. പക്ഷേ അത് മതത്തിന്റെ പേരിലാകുമ്പോൾ ഭീകരതയും അല്ലാതാകുമ്പോൾ സ്വാഭാവികവുമായി തീരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മതം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ് എന്നുള്ള പൊതുബോധത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മതത്തെക്കുറിച്ച് ആരും പറയരുത്, ചോദിക്കരുത്, വിമർശിക്കരുത്. മതത്തിന് പുറത്തുള്ള ഒരാൾ മതത്തെ അകത്തുള്ള ഒരു സംഗതിയെക്കുറിച്ച് പറയാൻ പാടില്ല, വ്രണപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വികാരം വ്രണപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്, ശകാരം ഉണ്ടായിട്ടുണ്ട്, കവിതകളിലൂടെ പരിഹസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, കവിതയെല്ലാം പറഞ്ഞു, ഹസാനോട് പറഞ്ഞു, പറഞ്ഞ് പാടിക്കൊടുക്കാൻ പറഞ്ഞു അവർക്കുള്ള മറുപടി. അല്ലെ, എത്ര മനോഹരമാണ്, എത്ര മുന്തിയ ജനാവിഷ്കാരത്തിന്റെ മാതൃകയാണ് റസൂലുള്ള കാണിച്ചിട്ടുള്ളത്. വികാരം വ്രണപ്പെട്ടു പോവുകയാണോ ചെയ്തത്? ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടണ്ടാതെ പറയുകയാണോ ചെയ്തത്? അല്ലെ. വിമർശിക്കാൻ, ആ തരത്തിൽ ചോദ്യം ചെയ്യാനൊക്കെ നിന്നുകൊടുക്കുന്ന ഒരു പ്രകൃതമാണ് പ്രവാചക മതത്തിന്റെ പ്രകൃതം. അപ്പൊ പുരോഹിത മതത്തെയും പ്രവാചക മതത്തെയും വേർതിരിച്ച് കാണാൻ സാധിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ വളരെ പ്രധാനമായി വേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചെങ്കിലും നമുക്ക് പറയാൻ കഴിയും ഇത് പ്രകൃതിയുടെ വ്യവസ്ഥയാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ വ്യവസ്ഥയാണത്. അത് ഏറ്റുമുട്ടിയതല്ല, പിന്നീട് രൂപപ്പെടുത്തിയതല്ല, എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് ആരൊക്കെയോ ഉണ്ടാക്കിയിട്ടുള്ള കുറെ വിത്തുകളല്ല. ഇടിമിന്നൽ കണ്ടപ്പോ, വെള്ളച്ചാട്ടം കണ്ടപ്പോ, തീപിടുത്തം കണ്ടപ്പോ പേടിച്ചിട്ടുണ്ടായി ആരോ ഉള്ളിലുള്ളെന്നോ അങ്ങ് വിളിച്ചു പോയ ഒരു സംഗതിയല്ല ഇത്. പ്രകൃതിയാണ്. അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ നിങ്ങൾ തേടുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർ,
തൗഅം വകർഹൻ വഇലൈഹി യർജഊൻ. ആകാശത്തും ഭൂമിയിലുമുള്ള സകലരും ആ ദീനീ വ്യവസ്ഥക്കനുസരിച്ചുകൊണ്ടാണ് പോകുന്നത്, നിർബന്ധിതമായും സ്വേച്ഛപ്രകാരം. പൂ വിടരുന്നത്, മഞ്ഞ് പെയ്യുന്നത്, വെയിൽ ചൂടാകുന്നത്, മഴ പെയ്യുന്നത്, സൂര്യന്റെ ഉദയാസ്തമയം, ഇതെല്ലാം ഈ വ്യവസ്ഥക്ക് അനുസരിച്ചുകൊണ്ട്, ആ വ്യവസ്ഥക്ക് കൂടെ ചേർന്ന് നിൽക്കുക എന്നതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. കൂടെ ചേർന്ന് നിൽക്കുക. പള്ളിയിലേക്ക് വരുമ്പോൾ കൊട്ടയിൽ നിന്ന് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ആ തൊപ്പി കൊട്ടയിൽ തന്നെ ഇട്ട്, ആ തൊപ്പി തലയിൽ വെക്കുമ്പോൾ ദീനും സ്വീകരിച്ചു, ആ തൊപ്പി കൊട്ടയിൽ ഇടുന്നതോടെ ദീനും ഒഴിവാക്കി. ഈ ഒരു രീതിയിലുള്ള ഒരു ദീനിനെ പരിശുദ്ധ ഇസ്ലാമിന് പരിചയമില്ല. അങ്ങനെ ഒരു ആരാധനാലയ ദീൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇസ്ലാമിന് പരിചയമില്ല. മഞ്ഞുതുള്ളി പോലെ, മഴത്തുള്ളി പോലെ, വേനൽ പോലെ, മണ്ണും വെയിലും ആകാശവും അവിടെയുള്ള സുറ്റുജാലങ്ങളും പുഴുക്കളും പ്രാണികളും മൃഗങ്ങളും പക്ഷികളും എല്ലാം അംഗീകരിച്ച് അതൊക്കെ പോകുന്ന താളത്തിൽ, അതിന്റെ ലയത്തിൽ, അതിന്റെ രീതിയിൽ, അതിന്റെ സൗന്ദര്യത്തിൽ, ഈ പ്രകൃതി ഫിത്റത്ത്, അത് തന്നെയാണ് ദീൻ എന്ന് പറയുന്നത്. നിങ്ങൾ അന്ധകാരത്തിന്റെ അവിവേകത്തിന്റെ വിധി തേടിപ്പോവുകയാണോ? അല്ലാഹുവേക്കാൾ നന്നായി വിധി കൽപ്പിക്കാൻ ആരുണ്ട്? ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, ദൃഢബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തരാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ട് ഇന്നല്ലാഹി ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്നത് പ്രപഞ്ചമാധ്യമിൽ സ്വീകാര്യമായ ജീവിത വ്യവസ്ഥയാണ്. رضيت بالله ربا وبالاسلام دينا وبمحمد رسولا. ഞാൻ റബ്ബായിട്ട്, എന്റെ രക്ഷിതാവായിട്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ ഞാൻ എന്റെ ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് തൃപ്തിപ്പെടുക എന്നതാണ്. റളിയല്ലാഹു അൻഹും വറളൂൻ, ആ തൃപ്തിപ്പെടുന്നവരെ അല്ലാഹുവും തൃപ്തിപ്പെടും. അങ്ങനെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ചരിത്രത്തിൽ മുഴുവൻ എങ്ങനെയാണ്? നിങ്ങൾ സ്പെയിനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, പഠിക്കണം. അവിടുത്തെ ശാസ്ത്രീയമായ പുരോഗതി, വലിയ നാഗരിക വികാസം, ഇതൊക്കെ ദീൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയല്ല. മതമൊന്നും തടസ്സമല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അതൊക്കെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ വാര്യംകുന്നത്തിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു. വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി മതത്തെ പള്ളിയിൽ വെച്ചിട്ട് റോട്ടിൽ വേറെന്തോ ആവുകയല്ല. ആലി മുസ്ലിയാര് മതത്തെ ഹൗസക്കരയിൽ വെച്ചിട്ട് പുറത്ത് വേറെന്തോ ആയതല്ല. അവരൊക്കെ പോരാട്ടം നടത്തിയത് ദീനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്. അവരങ്ങാടിയിലും റോട്ടിലും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുമെല്ലാം അവരെ മുന്നോട്ട് നയിച്ചത് ദീനായിരുന്നു. അങ്ങനെ ദീൻ പ്രചോദനമായി കൊണ്ട് പോരാട്ടം നടത്തുന്നവർക്കും ആ ദീനല്ലാത്ത മറ്റുമുള്ള പ്രചോദനങ്ങൾ കൊണ്ട് പോരാട്ടം നടത്തുന്നവർക്കും മതനിരാശത്തിന്റെ ആളുകൾക്കുമെല്ലാം നാടിന്റെ നന്മക്കു വേണ്ടി ഒന്നിച്ച് പണിയെടുക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ഉണ്ടാകണം എന്നതാണ് ഇന്ത്യൻ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ള പ്രചാരണത്തെ യഥാർത്ഥത്തിൽ തിരുത്താനുള്ള ബാധ്യത, ഉത്തരവാദിത്വം യഥാർത്ഥ മതവിശ്വാസികൾക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളികളായി പോരാട്ടം നടത്തിയ മത നേതാക്കൾ കൂടി ആയിരുന്ന സ്വാതന്ത്ര്യ പോരാളികളുടെ പിൻഗാമികളുടെയും ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547-5B9820.